ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ചാണ്. കുറച്ച് നാളായില്ലേ യുണൈറ്റഡിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട്. നമ്മൾ യുണൈറ്റഡിൻ്റെ എഫ് എ കപ്പിലെ ഫോർത്ത് റൗണ്ടിലെ മത്സരത്തെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. എനിക്കറിയാം നിങ്ങളിൽ പല ആളുകളും ഓൾറെഡി കുറേ തവണ വന്ന് കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതായത് പുതിയ യുണൈറ്റഡിൻ്റെ സിഇഒയെ കുറിച്ച് സംസാരിക്കാൻ, അതായത് ഒമർ ബറാദയെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും ഇനിയോസ് ഗ്രൂപ്പ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് യുണൈറ്റഡിലേക്ക്, അതിനെക്കുറിച്ച് എന്താണ് സംസാരിക്കാത്തത് എന്നുള്ളത്. എന്തായാലും അതിനെക്കുറിച്ച് നമ്മൾ ഒരു ദിവസം സംസാരിക്കും. ഒരുപാട് മാറ്റങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സംഭവിക്കുന്നുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കണം. എന്തായാലും നമുക്ക് ഇപ്പോൾ യുണൈറ്റഡിൻ്റെ എഫ് എ കപ്പ് മത്സരത്തെക്കുറിച്ച് സംസാരിക്കാം. ഫോർത്ത് റൗണ്ടിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേരിട്ടുണ്ടായിരുന്നത് ന്യൂപോർട്ട് കൗണ്ടി എന്ന് പറയുന്ന ഇംഗ്ലീഷ് പിരമിഡിൽ ലീഗ് ടൂല് കളിക്കുന്ന സൈഡിനെതിരെയാണ്. അതായത് ഈ ചെങ്ങന്മാർ 16-ാം സ്ഥാനത്താണ് അവിടെ ഉള്ളത് ലീഗ് ടൂല്. ആ ടീമിനെതിരെ കളിച്ചപ്പോഴും ഡ്രാമക്കൊട്ടും കുറവുണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മത്സരത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ച് റിവ്യൂ അല്ല, പക്ഷേ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോക്കിംഗ് പോയിന്റ്സ് സംസാരിച്ച് പോകാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഈ ന്യൂപോർട്ട് കൗണ്ടി എന്ന് പറഞ്ഞാൽ വെയിൽസിലുള്ള ഒരു സൈഡാണ്. ഈ ഇംഗ്ലീഷ് ലീഗിൻ്റെ പിരമിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രീമിയർ ലീഗ്, അതിന് താഴെ ചാമ്പ്യൻഷിപ്പ്, പിന്നെ ലീഗ് വൺ, ലീഗ് ടു, അങ്ങനെയാണുള്ളത്. അപ്പോൾ ഈ പിരമിഡിൽ ലീഗ് ടുവിലുള്ള സൈഡാണ് ന്യൂപോർട്ട് കൗണ്ടി. അവർ 16-ാം സ്ഥാനത്താണ് അവരിയ്ക്കുന്നത്. അപ്പോൾ മൊത്തം നമ്മളിങ്ങനെ സ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ 84-ാമത്തെ പൊസിഷനിലാണ് ഇംഗ്ലീഷ് പിരമിഡിൽ. 92 ടീമുകൾ ഉള്ള ഈ ഇംഗ്ലീഷ് പിരമിഡിൽ 84-ാം സ്ഥാനത്തിരിക്കുന്ന സൈഡായിട്ടായിരുന്നു യുണൈറ്റഡിൻ്റെ കളി ഉണ്ടായിരുന്നത്, അതും ന്യൂപോർട്ട് കൗണ്ടിയുടെ ഹോം ഗ്രൗണ്ടിൽ. റോഡ്നി പരേഡ് എന്നൊക്കെയാണ് ആ ഒരു സ്റ്റേഡിയത്തിൽ വിളിക്കുന്നത്. അവിടെ 8,000-9,000 എങ്ങാനും കപ്പാസിറ്റി ഉള്ളത് ഫുൾ ഹൗസ് ആയിരുന്നു ഇന്നലെ. മാത്രമല്ല അതിന് ചുറ്റും വീടുകളൊക്കെ ഉണ്ട്, ആ വീട്ടിലിരുന്നിട്ട് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കളിയാണെന്നുള്ള അവസരം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൗണ്ടായിരുന്നു. അപ്പോൾ ഇത് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫിക്സ്ചർ വന്നിട്ടുള്ള സാഹചര്യത്തിൽ തന്നെ ഒരു ഈസി ഫിക്സ്ചർ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നത്. കാരണം ലീഗ് ടു സൈഡാണ്, അവരാണെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സൈഡാണ്. അപ്പോൾ ഒരു ഒരു കസ്റ്റമറി വിജയം യുണൈറ്റഡ് സ്വന്തമാക്കും, അങ്ങനെ ഫിഫ്ത് റൗണ്ടിലേക്ക് കടക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. പക്ഷേ കാര്യങ്ങൾ വിചാരിച്ച പോലെ അത്ര എളുപ്പമായിരുന്നില്ല. മത്സരത്തിൻ്റെ ആദ്യത്തെ ഒരു 15-20-25 മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ യുണൈറ്റഡ് അങ്ങോട്ട് ക്രൂസ് ചെയ്യുമായിരുന്നു. അതായത് രണ്ട് ഗോളുകൾ അടിക്കുന്നു, പിന്നെ മൂന്നാമത്തെ ഗോളിനുള്ള അവസരം ലഭിക്കുന്നു. അത്തരത്തിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടായിരുന്നു. യുണൈറ്റഡ് ആരാധകരെ സംബന്ധിച്ചോളം ശരിയാണ്, ന്യൂപോർട്ട് കൗണ്ടി ആണെങ്കിൽ പോലും ഒരു സുഖമുള്ളൊരു തുടക്കമായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നെ നമ്മൾ കണ്ടത് വറിയിങ് ആയിട്ടുള്ള ഈ സീസണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥിരം സംഭവങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ആദ്യം മത്സരത്തിൻ്റെ ഇവൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് റാഷ്ഫോർഡുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എറിക് ടെൻ ഹാഗിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് ഇൻറ്റേർണൽ മാറ്ററാണ്, ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പുള്ളിക്കാരൻ ഈ മത്സരത്തിന് മുമ്പോടിയായിട്ടുള്ള ട്രെയിനിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നില്ല, അദ്ദേഹം ഇല്ലാണെന്ന് അല്ലെങ്കിൽ പിന്നെ അസുഖമാണെന്നുള്ള കാര്യമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ അസുഖമാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മനുഷ്യൻ പാർട്ടി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കണ്ടായിരുന്നത്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വല്ലാത്ത രീതിയിൽ വൈറലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എന്തായാലും ഡിസിപ്ലിനറി കാര്യത്തിൻ്റെ ഭാഗമായിട്ട് എറിക് ടെൻ ഹാഗ് കൈകാര്യം ചെയ്യുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തീരുമാനിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം. എറിക് ടെൻ ഹാഗ് പല പ്ലെയേഴ്സിനും പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. റാഷ്ഫോർഡിന് എന്ത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. ഏതായാലും റാഷ്ഫോർഡ് പ്രത്യേകിച്ച് യുണൈറ്റഡ് അത്ര നല്ലൊരു ഒരു സിറ്റുവേഷനിലൂടെ എല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ കുറേ കൂടി ഒന്ന് ഈ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിലൊക്കെ ഒന്ന് പിന്നെ കണ്ട് പെരുമാറേണ്ട ഒരു സിറ്റുവേഷനാണ്. ഇത് മുമ്പും ഈവൻ സർ അലക്സ് ഫെർഗ്സന്റെ കാലത്തൊക്കെ സംഭവിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ പ്ലെയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന്. പക്ഷേ ആ ഒരു യുഗമല്ല ഇപ്പോഴത്തേത്. ഭയങ്കരമായിട്ട് പ്ലെയേഴ്സ് സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എല്ലാ കണ്ണുകളും പ്ലെയേഴ്സിൻ്റെ അടുത്തേക്ക് തന്നെയാണ്. കാരണം ഇവരൊക്കെ മൾട്ടി മില്യൺ പൗണ്ട് പ്ലെയേഴ്സാണ്. സ്വാഭാവികമായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള പ്ലെയേഴ്സാണ്. മുമ്പും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി കണ്ണുകൾ കൂടിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഏത് ദിക്കിലും മൂലയ്ക്കും കണ്ണുകളുണ്ട്. അത് ചിലപ്പോൾ ക്യാമറ കണ്ണുകളാകാം, മൊബൈൽ ഫോണിൻ്റെ ക്യാമറ കണ്ണുകളാകാം, അല്ലെങ്കിൽ ആളുകളുടെ തന്നെ കണ്ണുകളാകാം. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ കുറേ കൂടി മെച്ചുരിറ്റി കാണിക്കണമായിരുന്നു റാഷ്ഫോർഡ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. മനുഷ്യന്മാർക്ക് ഓരോരുത്തർക്ക് ഓരോ ജീവിതവും കാര്യങ്ങളുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ജീവിക്കാം, അത് വേറെ കാര്യം. പക്ഷേ ചില സിറ്റുവേഷനിൽ ചില കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടേ. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും യുണൈറ്റഡിൻ്റെ ആരാധകരൊക്കെ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്, അതിന് രണ്ട് സൈഡിൽ നിന്നിട്ടുള്ള ആളുകൾ സംസാരിക്കുന്നുണ്ട്. അത് എല്ലാ കാര്യത്തിനും അങ്ങനെ തന്നെയാണല്ലോ, രണ്ട് സൈഡിൽ നിന്ന് സംസാരിക്കാൻ ആളുകളുണ്ടാവും. എന്തായാലും അദ്ദേഹം കുറേ കൂടി ശ്രദ്ധിക്കണമായിരുന്നു, അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇനി എറിക് ടെൻ ഹാഗ് തീരുമാനിക്കുന്നുള്ള കാത്തിരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു മത്സരത്തിന് മുമ്പായിട്ട്. അങ്ങനെ റാഷ്ഫോർഡ് ഇല്ല, ഇനി ശരിക്കും പുള്ളിക്കാരൻ സിക്കായതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ മത്സരത്തിൽ ഗർണാച്ചോ, ആൻ്റണി, അതുപോലെ ഹോയ്ലുണ്ട്, ഇതായിരുന്നു ഫ്രണ്ട് ത്രീ ഉണ്ടായിരുന്നത്. പിന്നെ കസമീറോ തിരിച്ചു വന്നിരിക്കുന്നു ആ ഒരു സിക്സായിട്ട്. കോബി മെയിനു കസമീറോക്കൊപ്പം സ്റ്റാർട്ട് ചെയ്യുന്നു. കോബി മെയിനു കുറച്ച് അഡ്വാൻസ്ഡ് റോള് കളിക്കുന്നു. ബ്രൂണോ ഫെർണാണ്ടസും കസമീറോയും പിന്നെ കോബി മെയിനും തമ്മിലുള്ള ഒരു മിഡ്ഫീൽഡ്,
കാണാൻ നല്ല സുഖമുള്ള സംഭവമാണ്. പിന്നെ ഡിഫൻസിൽ ലൂക്ക് ഷോ, ലിസാൻഡ്രോ മാർട്ടിൻസ് എന്ന് പറഞ്ഞാൽ ലിച്ച തിരിച്ചു വന്നിരിക്കുകയാണ്. വരാൻ ഡാലോ, കീപ്പറായിട്ട് ബെയിൻ ദിയർ. ഇതായിരുന്നു യുണൈറ്റഡിൻ്റെ ലൈനപ്പ് ഉണ്ടായിരുന്നത്. ഇനി ഇതിൽ ഞാൻ നെഗറ്റീവ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് പോസിറ്റീവ്സ് പറഞ്ഞു പോകാം. കോബി മേനു വൺസ് അഗെയിൻ ഒരു കിടിലൻ പ്രോസ്പെക്റ്റ് ആണെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് വീണ്ടും ഡിസ്ക്ലെയിമറായിട്ട് പറയുകയാണ്, ഇത് ന്യൂപോർട്ട് കൗണ്ടിയാണ്. പക്ഷേ സ്റ്റിൽ ഒരു മാച്ചായിരുന്നല്ലോ, അതിൽ പ്രകടനം കാഴ്ചവെക്കേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നല്ലോ. അത് ആ ഒരു തനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു അവസരം ഭംഗിയായിട്ട് ഇപ്പോൾ ഈ ഒരു ടീമിൽ ഒരു ഒരു മെയിൻ ഔട്ട്ലെറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കോബി മേനു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. വല്ലാത്ത രീതിയിലുള്ള പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ തലയിലുണ്ട്. പ്രതീക്ഷയുടെ അമിതഭാരം അടിച്ചിട്ട് ചങ്ങായിയുടെ പിന്നെ കളി അത് ബാധിക്കാതിരുന്നാൽ മതി. കാരണം ഈ ചില സെറ്റ് ഓഫ് ഫാൻസിന് ഒരു പ്രശ്നമുണ്ട്. അതായത് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഒരു ഒരു യങ് പ്ലെയർ, പ്രത്യേകിച്ച് അക്കാഡമി പ്ലെയറിൽ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് ഹൈപ്പപ്പ് ചെയ്യും. അത് ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തിന് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം കൊടുക്കണം. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരട്ടെ, നമുക്കറിയാം കിടിലൻ പ്രോസ്പെക്റ്റ് ആണെന്നുള്ളത്, പക്ഷേ ഡെവലപ്പ് ചെയ്ത് വരേണ്ടതായിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ കരിയറിലെ മാഞ്ചസ്റ്ററിൻ്റെ കുപ്പായത്തിലെ ആദ്യത്തെ സീനിയർ ബോൾ അടിച്ചിട്ടുള്ള ഒരു മത്സരമായിരുന്നു. അപ്പോൾ അത് നല്ലൊരു ഫിനിഷാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഭാഗം കണ്ടത്. മാത്രമല്ല ഓവറോൾ നല്ല പോസിറ്റീവായിട്ടുള്ള ഡിസ്പ്ലേ ആണ് വീണ്ടും നമ്മൾ കോബി മേനുവിൻ്റെ അടുത്ത് കണ്ടിട്ടുള്ളത്. വെറും 18 വയസ്സ് മാത്രമേ പറയുള്ളൂ. ഒരു അഡ്വാൻസ്ഡ് റോളാണ് ഇന്നലെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേമാതിരി ഒരു 6 റോളിൽ ഓൾറെഡി ഇംപ്രസീവായിട്ടുള്ള പ്രകടനം യുണൈറ്റഡിന് വേണ്ടി കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടു. അതേമാതിരി ഒരു 6-ഉം 8-ഉം ഒക്കെ ആയിട്ട് ഹൈബ്രിഡായിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ തന്നെയാണ്. ഇന്നലെ കശ്മീർ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് കുറേ കൂടി ആ ഒരു ഫ്രീഡം ലഭിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു റോളും ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം നിർവഹിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇനിയും അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഒരുപാട് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് വീണ്ടും വീണ്ടും ഞാൻ ഡിസ്ക്ലെയിമറായിട്ട് പറയുകയാണ്. പക്ഷേ യുണൈറ്റഡ് സംബന്ധിച്ചോളം വലിയൊരു പോസിറ്റീവ് തന്നെയാണ് ഈ കോബി മേനു. വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ തന്നെയാണ്. അപ്പോൾ അതിൽ തന്നെ മാഞ്ചസ്റ്ററിൻ്റെ ആദ്യത്തെ 2 ഗോളുകളും വരുന്നത് ആ ഒരു കട്ട് ബാക്കിൽ നിന്നാണ്. അതായത് ആദ്യത്തെ ഗോൾ അടിക്കുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ക്യാപ്റ്റൻ തന്നെയാണ്. ആ ഒരു ഗോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു കട്ട് ബാക്ക് ആൻ്റണിയാണ് കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ഗോൾ അടിക്കുന്നു, ആൻ്റണിയുടെ ഈ സീസണിലെ ആദ്യത്തെ അസിസ്റ്റ്. അപ്പോൾ കോബി മേനു ഒരു പോസിറ്റീവാണ്. ആൻ്റണി സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ആദ്യത്തെ ആൻ്റണിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഈ സീസണിൽ ആദ്യത്തെ അസിസ്റ്റ് നേടാൻ സാധിച്ചിരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ ഗോൾ അടിക്കുന്ന 2-ാമത്തെ ഗോൾ കോബി മേനുവിന് അസിസ്റ്റ് കൊടുക്കുന്നത് ഡിയഗോ ഡാലോ ആണ്. ഫസ്റ്റ് ഗോളിന് കട്ട് ബാക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വന്നതെങ്കിൽ സെക്കൻഡ് ഗോളിന് കട്ട് ബാക്ക് റൈറ്റ് സൈഡിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2 കട്ട്ബാക്കുകളിൽ നിന്ന് ഗോളുകൾ പിറക്കുന്നു. അങ്ങനെ യുണൈറ്റഡ് നല്ല സ്റ്റാർട്ട്. പിന്നെ 3-ാമത്തെ ഗോൾ അടിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ഗെയിം കംപ്ലീറ്റ്ലി കിൽ ഓഫ് ചെയ്യാനുള്ള ഒരു അവസരം ഉടനെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ പാസ്, ആബ്സൊല്യൂട്ട്ലി ബ്രില്ലിയൻ്റ് ആയിട്ടുള്ള ഒരു പാസ്സാണ്. ആ ഒരു ഡിഫൻസിൽ നിന്ന് ബോൾ ആ ഒരു പിന്നെ ന്യൂപോർട്ട് കൗണ്ടർ പ്ലേയേഴ്സ് പ്രസ് ചെയ്യുന്നതിനിടയിൽ ബോൾ അദ്ദേഹം റിസീവ് ചെയ്യുന്നതിന് ശേഷം ടേൺ എടുക്കുന്നതിന് ശേഷം ഒരു ലോങ് ബോൾ ആ ഒരു ലെഫ്റ്റ് ചാനലിലേക്ക് കൊടുക്കുകയാണ്. വളരെ ക്രിസ്പായിട്ടുള്ള, വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ലോങ് ബോൾ. അതിലേക്ക് ഗർണാച്ച് ഓടിയെത്തുന്നു. അദ്ദേഹം തല പൊക്കി നോക്കുന്നില്ല. ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, അടിക്കുക, വലയെ ലക്ഷ്യമാക്കി അടിക്കുക എന്നുള്ളത്. പക്ഷേ അവിടെ ബെറ്റർ ഓപ്ഷൻസ് ഈ ചങ്ങായിയുടെ മുമ്പിലുണ്ടായിരുന്നു. അതായത് ആ ഒരു ബോക്സിൽ നമ്മുടെ ഹോയ്ലുണ്ടാണെങ്കിലും ബ്രൂണോ ഫെർണാണ്ടസ് ആണെങ്കിലും അൺമാർക്കായിട്ട് നിൽക്കുന്നുണ്ട്. അത് അങ്ങോട്ട് നിരക്കി കൊടുത്തിരുന്നെങ്കിൽ 3-0 ആകുമായിരുന്നു. ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ഒരു നെഗറ്റീവാണ്. ശരിയാണ്, 19 വയസ്സ് മാത്രമേ ഗർണാച്ചുക്കുള്ളൂ. അപ്പോൾ അതൊക്കെ കോച്ച് ചെയ്ത് ബിൽഡ് ചെയ്തെടുക്കേണ്ട തരത്തിലുള്ള ഒരു സംഭവമാണ്. അതാണ് എടുത്തു പറഞ്ഞതായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. ഇനി പിന്നെ മെല്ലെ ആ ഒരു ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറയാണ് ആ ഒരു ഹാഫ് പ്രോഗ്രസ് ചെയ്യുന്നതോട് കൂടിയിട്ട്. പിന്നെന്താണ് നമ്മൾ കാണുന്നത്? ആ ഒരു ഒരു കിഡിലൻ സ്ട്രൈക്ക് ന്യൂപോർട്ട് കൗണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സിമ്പിളായിട്ടൊരു ലോങ് ബോൾ, അതായത് കീപ്പർ ഒരു ലോങ് കിക്ക് എടുക്കുന്നു. അത് ഡിഫെൻഡ് ചെയ്തത് ഈ പ്ലെയറിൻ്റെ കാലിലേക്ക് തന്നെയാണ് വന്നു വീണത്. ചങ്ങായിയുടെ പേരെന്താണ് നോക്കണം. അതെ, മോറിസിൻ്റെ കാലുകളിലേക്ക് വന്നു വീണു. അദ്ദേഹം ഒരു ഔട്ട് ഓഫ് ദ ബോക്സിൽ നിന്ന് ഒരു ഷോട്ട് അടിക്കുന്നു. അത് ലിസാൻഡ്രോ മാർട്ടിനസിൽ ഡിഫ്ലക്ട് ചെയ്തിട്ട് ബെയിൻ്റെ സംബന്ധിച്ചോളം ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കോർണറിലേക്കും അതായത് വലയിലേക്ക് വീഴുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ അതിൽ കാര്യമായിട്ട് കീപ്പറിനൊന്നും കുറ്റം പറയാൻ പറ്റാത്തൊരു സംഭവമാണ്. പക്ഷേ ബെയിൻദിയറിന് ആ ഒരു ക്ലീൻ ഷീറ്റ് നഷ്ടപ്പെട്ടതിൽ നല്ല സങ്കടം ഉണ്ടാവും. അങ്ങനെ ന്യൂപോർട്ട് കൗണ്ടി മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ ന്യൂപോർട്ട് കൗണ്ടി ഈക്വലൈസർ തരികയാണ്. ഓഫുൾ ഡിഫെൻഡിങ്ങാണ് നമ്മളവിടെ കാണുന്നത്. മിഡ്ഫീൽഡ് ഏരിയയിൽ ആരും പ്രസ് ചെയ്യുന്നില്ല. അവർ സിമ്പിളായിട്ട് മിഡ്ഫീൽഡിൽ നിന്നും ആ ലെഫ്റ്റ് ഏരിയയിലേക്ക് ബോള് സ്പ്രെഡ് ചെയ്യുന്നു. ആ ഒരു അവസരത്തിൽ ആൻ്റണിയാണ് ആ ഒരു പ്ലെയറിനെ ട്രാക്ക് ചെയ്യേണ്ടത്. കാരണം ഡിയഗോ ഡാലോ ആ ഒരു ബോക്സിലേക്ക് പിന്നെ നീങ്ങി വന്നിട്ടുണ്ട്. ആൻ്റണിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കൃത്യസമയത്ത് അദ്ദേഹം ഓടി നോക്കിയപ്പോഴേക്കും ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള പിന്നെ ക്രോസ് ബോക്സിലേക്ക് വരികയാണ്. അതിൽ ഈ വരാൻ്റെ മുമ്പിലേക്ക് നീങ്ങിയിട്ട് പിന്നെ ഈ ചങ്ങയുടെ പേരെന്താണ് ഇവാൻസ് ഗോളാക്കുന്ന സാഹചര്യം. അതായത്
ഒരു പ്രോപ്പർ സ്ട്രൈക്കേഴ്സ് ഫിനിഷിംഗ്. ഈ ഇത്തരത്തിലുള്ള ആ ഒരു ബോളൊക്കെ ബോക്സിലേക്ക് വരുമ്പോൾ സത്യം പറഞ്ഞാൽ യുണൈറ്റഡിൻ്റെ സ്ട്രൈക്കറായിട്ടുള്ള ഹോയ്ലുണ്ടിൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ബോൾ എനിക്കെന്താ ഭയന്മാരെ തരാത്ത് എന്നുള്ള ചോദ്യമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ ചെങ്ങായിക്ക് സർവീസ് ലഭിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഹോലുണ്ട് യാതൊരു തരത്തിലും സർവീസ് ലഭിക്കുന്നില്ല എന്നേ. ചെങ്ങായി ആണെങ്കിൽ നല്ല റണ്ണും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ അലൻ ഷീറർ തന്നെ പറയുന്നൊരു കാര്യമുണ്ട് ഈ മത്സരത്തിന് ശേഷം. അതായത് ഷീറർ നമുക്കറിയാം പ്രീമിയർ ലീഗ് കണ്ട എക്കാലത്ത് മികച്ച സ്ട്രൈക്കർമാരിലൊരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ഒരു ഒരു സ്ട്രൈക്കറിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട് ഹോയിലുണ്ട്. പക്ഷേ ഒരു കൺഫ്യൂഷൻ ഉള്ളത് ഈ ഇപ്പോൾ ഗർണാച്ചോ ആണെങ്കിലും ആൻ്റണി ആണെങ്കിലും ഇനി അഥവാ റാഷ്ഫോർഡ് ആണെങ്കിലും അവിടെ കളിക്കുകയാണെങ്കിൽ ഈ ചെങ്ങായിമാരൊന്നും കൃത്യസമയത്ത് പാസ് കൊടുക്കില്ല. ഈ ചെങ്ങായിയുടെ റണ്ണിനനുസരിച്ചിട്ട് ഇതൊരു ഒരു പിന്നെ സ്ട്രൈക്കറിൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട് ആ ഒരു റണ്ണ് നടത്തുക എന്നുള്ളത്. പക്ഷേ അത് മനസ്സിലാക്കി അതേ വേവ് ലെങ്ത്തിൽ കൃത്യമായിട്ട് ആ പാസ് ചെങ്ങായിക്ക് കൊടുക്കണം അത് ചെയ്യുന്നില്ല. ഇയാളാണെങ്കിൽ ഒന്നും രണ്ടും മൂന്നും റണ്ണുകളൊക്കെ നടത്താൻ ശ്രമിക്കുന്നുണ്ട് ഒരേ സിറ്റുവേഷനിലാണ്. പക്ഷേ ബോൾ എത്തുന്നില്ല, പിന്നെ എന്ത് ചെയ്യാനാണ്? ഒരു സ്ട്രൈക്കറിനെന്നോളം സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ഈ ഹോയിലുണ്ട് ഇപ്പോൾ ഈ മത്സരത്തിൽ ഗോൾ അടിച്ചിട്ടുണ്ട്, നാലാമത്തെ ഗോൾ ചെങ്ങായി അടിച്ചിട്ടുള്ളത്. ഈ ഹോയിലുണ്ട് ഇതുവരെ മാൻസ്മാനിൻ്റെ കുപ്പായത്തിൽ 8 ഗോളുകളാണ് അടിച്ചിട്ടുള്ളത്. അതിൽ 5 ഗോളുകൾക്കും ആരും അസിസ്റ്റ് കൊടുത്തിട്ടില്ല. അതിന് തന്നെ മനസ്സിലാക്കാം ആ ചെങ്ങായിക്ക് ഗോൾ അടിക്കണമെങ്കിൽ ചെങ്ങായി തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള സിറ്റുവേഷനാണ്. അല്ലാതെ വേറെ ആരും കൊടുക്കുന്നില്ല. അതാണ് ഒരു ഒരു മേജർ നെഗറ്റീവ് ഉള്ളത് ഈ യുണൈറ്റഡിൻ്റെ ഓവറോൾ ഫ്രണ്ടേരിയയിലുള്ള ആ ഒരു ഫൈനൽ തേർഡിലുള്ള ആ ഒരു കളിക്ക്. അപ്പോൾ ഇവർ തലപൊക്കുന്നില്ല, അവരുടെ ഡിസിഷൻ മേക്കിങ്ങിൽ പ്രശ്നമുണ്ട്. പിന്നെ വളരെ റഷ്ഡായിട്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത് ആരാണെങ്കിലും. ഈവൻ ഇപ്പോൾ ഫുൾ ബാക്ക് അങ്ങോട്ടേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഡയലോഗ് ആണെങ്കിലും വളരെ റഷ്ഡാണ്. ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് കുറച്ച് നേരം ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ എല്ലാ അറ്റാക്കും ചിലപ്പോൾ ഒരു ക്രോസിലോ അല്ലെങ്കിൽ ഒരു പാസിലോ ബോക്സിലേക്ക് അവസാനിക്കണം എന്നില്ല. ചില സാഹചര്യങ്ങളിൽ ഈ ഒപ്പോസിഷൻ ടീമിനെ പിന്നെ ഈ കുറച്ച് നേരം പൊസിഷൻ ഒന്ന് കൈകാര്യം ചെയ്തിട്ട് അവരെ വെറുപ്പിച്ച് കൊല്ലാനുള്ള ഒരു അവസരമുണ്ട് ടീമുകളെന്ന് വെച്ചോളം. അങ്ങനെ മൊത്തത്തിൽ ഗെയിം ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ഇവർ ടയർഡാകും. കാരണം ബോളില്ലാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ ഓഫ് ദി ബോൾ വർക്ക് റേറ്റ് ഒരുപാടൊന്നും കൊടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ന്യൂപോർട്ട് കൗണ്ടിയാണ്, അവർ ലീഗ് ടൂൾ കളിക്കുന്ന ഒരു സൈഡാണ്. അപ്പോൾ അവരെ അങ്ങനെ പൊസിഷൻ വെച്ചിട്ട് പിന്നെ ഒന്ന് പിന്നെ മൊത്തത്തിൽ ടയറാക്കിയതിന് ശേഷം ഒരു കൃത്യമായിട്ടുള്ള കണക്ക് കൂട്ടലോട് കൂടിയിട്ടുള്ള അറ്റാക്ക് ഫൈനൽ തേർഡിൽ നടത്താത്ത സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു യുണൈറ്റഡിൻ്റെ പ്ലേയിൽ. അത് വറിയായിട്ടുള്ള സംഭവമാണ്. എന്തായാലും ആ ഒരു ഈക്വലൈസർ വീണതോട് കൂടിയിട്ട് സ്വാഭാവികമായിട്ടും ആ ഒരു എന്താ പറയുക ട്വിറ്ററിലൊക്കെ വല്ലാത്ത രീതിയിലുള്ള ഫ്രസ്ട്രേഷനൊക്കെ യുണൈറ്റഡ് ആരാധകർ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 68-ാമത്തെ മിനിറ്റിൽ ആൻ്റണി ഗോൾ അടിച്ചിരിക്കുകയാണ്, തൻ്റെ സീസണിലെ ആദ്യത്തെ ഗോള്. അപ്പോൾ അത് ലൂക്ക് ഷോ ആണ് ആ ഒരു ഗോൾ ഉണ്ടാക്കിയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതിൽ ബോക്സിലേക്ക് ആ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ലൂക്ക് ഷോ കടന്നതിന് ശേഷം അദ്ദേഹം തൻ്റെ ലെഫ്റ്റ് ഫുട്ടിൽ നിന്ന് റൈറ്റ് ഫുട്ടിലേക്ക് കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് റൈറ്റ് ഫുട്ട് കൊണ്ട് ഒരു കേളർ അറ്റംപ്റ്റ് നടത്തുന്നു. അത് പോസ്റ്റിൽ തട്ടിയിട്ട് ആൻ്റണി ബോക്സിൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹം പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്തു. ഫസ്റ്റ് ടച്ചിൽ തന്നെ അദ്ദേഹം അത് ഡൈവേർട്ട് ചെയ്ത് ഗോളാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അങ്ങനെയാണ് ആൻ്റണി തൻ്റെ സീസണിൽ ആദ്യത്തെ ഗോൾ അടിക്കുന്നത്. യുണൈറ്റഡ് മുന്നിലേക്ക് കടക്കുകയാണ്, 3-2 എന്നുള്ള സ്കോർ ലൈനായി. പിന്നെ എന്താണ് കസമീറോ ഈ മത്സരത്തിൽ ഒട്ടും ഷാർപ്പല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. കാരണം അദ്ദേഹം കുറച്ച് നാളായിട്ട് ഇഞ്ചുറി മൂലം, കുറച്ച് നാളല്ല കുറച്ച് അധികം നാളായിട്ട് ഇഞ്ചുറി മൂലം പുറത്തിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ തിരിച്ചു വന്നിട്ടുള്ള മത്സരമാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ഒരു റസ്റ്റ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ ഒരു വളരെ റാഷായിട്ടുള്ള ഒരു ടാക്കിൾ അദ്ദേഹം സെക്കൻഡ് ഹാഫിൽ നടത്തിയതിന് അദ്ദേഹത്തിന് യെല്ലോ കാർഡൊക്കെ കിട്ടുന്നത് നമ്മൾ കണ്ടു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗെയിം റീഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്താണ് ആ ഒരു പിന്നെ എക്സിക്യൂഷൻ ലെവലിൽ ആ ഒരു റസ്റ്റ് നമുക്ക് കൃത്യമായിട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ മാച്ച് ടൈമിലൂടെ വരേണ്ട ഒരു കാര്യമാണ്. കൃത്യമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പക്ഷേ ഇടങ്ങേറാക്കി കളഞ്ഞു ഈ ചെങ്ങായിമാരെ ന്യൂപോർട്ട് കൗണ്ടി. പിന്നെ എന്താണ് പോസിറ്റീവായിട്ടുള്ള മറ്റത് ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ആ ഒരു പ്രസൻസ് തന്നെയാണ്. ചെങ്ങായിയുടെ ലൈൻ ബ്രേക്കിംഗ് പാസസ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോൾ കിട്ടുമ്പോൾ ഒരു കൺവിക്ഷൻ ഉണ്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണെങ്കിലും അതൊരു കിള്ളൻ സംഭവമാണ്. പിന്നെ ആ ഒരു അഗ്രസീവ് നേച്ചർ, ഈവൻ ബെയിൻഡിയർ ഒരവസരത്തിൽ ബോളിനായിട്ടൊന്ന് പിന്നെ ഡിസിഷൻ മേക്കിങ്ങിൽ ഇത്തിരി ഒരു പാളിച്ച പറ്റി, ഒന്ന് കയറി വരാൻ ഇത്തിരി സമയം വൈകിയപ്പോൾ നല്ല രീതിയിൽ ബെയിൻഡിയറിന് കൊടുക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു വോക്കലായിട്ടുള്ളൊരു ചങ്ങായാണ്, വളരെ അഗ്രസീവായിട്ടുള്ളൊരു ക്യാരക്ടറുള്ള ചങ്ങായാണ്. ഒരു എന്താ പറയുക കൃത്യമായിട്ടും ഒരു തരത്തിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ കാഴ്ചവെക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് നമ്മുടെ ലിസാൻഡ്രോ മാർട്ടിനസ്. അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നത് യുണൈറ്റഡ് ഫാൻസിനും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വരാൻ അത്ര നല്ലൊരു ഗെയിം ആയിരുന്നില്ല വരാനെ സംബന്ധിച്ചോളം ഉണ്ടായത്. പിന്നെ ഹാരി മക്വയർ വന്നിട്ടൊരു ഒരു ലേറ്റ് ക്യാമിയോ നടത്തി. പക്ഷേ ഇവരൊക്കെ തിരിച്ച് വന്നിട്ടുള്ളത് യുണൈറ്റഡ് ഫാൻസിനും ഒരു പോസിറ്റീവുള്ള കാര്യമാണ്. പക്ഷേ ഒരു ആഗ്യവിളി അവരുടെ ഒരു ബെസ്റ്റ് ഇലവൻ ഇറക്കിയിട്ട്, ശരിയാണ് ഒന്ന് രണ്ട് പ്ലെയേഴ്സ് ഇല്ല, പക്ഷേ എന്നാലും ആഗ്യവിളി ഒരു ബെസ്റ്റ് ഇലവൻ ഇറക്കിയിട്ട് പോലും അവർ സ്ട്രഗിൾ ചെയ്യുകയാണ് ന്യൂപോർട്ട് കൗണ്ടിയെ പോലെയുള്ള ലീഗ് ടു സൈഡിനെതിരെ. അതാണ് യുണൈറ്റഡ് ആരാധകരെയും ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം.
അങ്ങനെ ഈ ന്യൂപോർട്ട് കൗണ്ടി ആ ഈക്വലൈസറുമായിട്ടുള്ള ശ്രമം കാര്യങ്ങളൊക്കെ നടത്തുന്നു. പിന്നെ ഇഞ്ചുറി ടൈമിലാണ് റാസ്മസ് ഹോയ്ലുണ്ട് നാലാമത്തെ ഗോൾ അടിക്കുന്നത്. അതിനു മുമ്പ് മറ്റൊരു അക്കാഡമി പ്രൊഡക്റ്റായിട്ടുള്ള 19-കാരനായിട്ടുള്ള ഒമാരി ഫോർസനെയൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു എറിക് ടെൻ ഹാഗ്. അതുപോലെ തന്നെ കബ്വാല ആ ഒരു ഫുൾ ബാക്കായിട്ട് കളിക്കുന്നു ലൂക്ക് ഷോക്ക് പകരമായിട്ട്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ, മക്ടോമിനോ വന്നിട്ട് ഒരു എനർജി മിഡ്ഫീൽഡിൽ കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ നടത്തി. ഈ പിന്നെ ഗർണാച്ചോ ബോക്സിലേക്ക് നല്ലൊരു ഒരു ബോൾ കൊടുക്കുന്നൊരു സാധനമുണ്ട്. ആദ്യം മക്ടോമിനെ ആ ഒരു ഗോൾ ഇൻവോൾഡാണ്, ആ നാലാമത്തെ ഗോൾ ഗർണാച്ചോ ഇൻവോൾഡാണ്. ഈ പിന്നെ ഫോർസിൻ്റെ ബോക്സിലേക്കുള്ള റണ്ണ് നല്ലതായിരുന്നു, പക്ഷേ അവിടെ ഒരു തപ്പിപ്പിടുത്തം ഉണ്ടായിരുന്നു, ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊടുവിൽ ഈ ചെങ്ങായി ഹോയിലുണ്ട് തന്നിലേക്ക് വീണിട്ടുള്ള ഒരു ചാൻസ് കൺവേർട്ട് ചെയ്യണം. പക്ഷെ ആരുടെയും അസിസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല ആ ഗോളിൽ. അങ്ങനെ നാലാമത്തെ ഗോൾ അടിച്ചു. അപ്പോൾ ഹോയിലുണ്ടിനൊരു ഗോൾ അടിക്കാൻ സാധിച്ചു, അതൊരു പോസിറ്റീവ് ഉള്ള കാര്യമാണ്. പക്ഷേ ചെങ്ങായി മത്സരത്തിൽ ഒരൊറ്റ ഷോട്ട് മാത്രമേ അടിച്ചുള്ളൂ, ഈ ഗോളിൽ ഉള്ള ആ ഒരു ഷോട്ട്, ഒരൊറ്റ ഷോട്ട്. അത് ഒരു വറിയങ്ങനെയുള്ള സംഭവമല്ലേ, അദ്ദേഹത്തിന് സർവീസ് ലഭിക്കുന്നില്ല, അദ്ദേഹത്തിന് ഷോട്ട് അടിക്കാൻ പറ്റുന്നില്ല. ഒരു ലീഗ് ടു സൈഡിനെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള സൈഡുകൾക്കെതിരെ, ഇനി അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ വൂൾസിനെതിരെയാണ്, കാര്യങ്ങൾ എളുപ്പമാവില്ല. അപ്പോൾ അതാണ് ഈ ഫൈനൽ തേർഡിലുള്ള ഡിസിഷൻ മേക്കിംഗ് ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ അറ്റാക്കിംഗ് പാറ്റേൺ കൃത്യമായിട്ട് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ കുറച്ച് നമ്മൾ കണ്ടു, ആ രണ്ട് ഗോൾ അടിച്ചിട്ടുള്ള അവസരത്തിൽ, മൂന്നാമത്തെ ഗോളിനുള്ള ചാൻസ് ലഭിച്ചിട്ടുള്ള അവസരത്തിൽ, പക്ഷേ കൃത്യമായിട്ടൊരു പാറ്റേൺ കാണുന്നില്ല. അത് മാത്രമല്ല ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഇപ്പോൾ ആ രണ്ടാമത്തെ ഗോള് അവർ കൺസീഡ് ചെയ്തപ്പോൾ തന്നെ, ആ ഈക്വലൈസർ കൺസീഡ് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും തല താഴ്ത്തിയിട്ടാണ് നടക്കുന്നത്. പക്ഷേ ആ ഒരു ഗോൾ കൊണ്ടുള്ള സാഹചര്യത്തിൽ നമുക്ക് ടി വിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആരെങ്കിലും ഈ ടീമിനെ ലിഫ്റ്റ് ചെയ്യുന്നത്. കാരണം അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ പിന്നെ ടി വിയിൽ കാണാൻ പറ്റാത്തതാണോ അവർ ഗ്രൗണ്ടിൽ ചെയ്തിരുന്നതെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. പക്ഷേ കോൺസ്റ്റൻ്റ് ആയിട്ട് മോൺ ചെയ്യുന്ന തരത്തിലുള്ള ഒരാളാണ് നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസ് റഫറിമാർക്കൊക്കെ എതിരെ. പക്ഷേ അവിടെ പ്ലെയേഴ്സിനെ ലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമം അദ്ദേഹത്തിന് വന്നത് ഞാൻ കണ്ടില്ല, ഇനി നിങ്ങൾ കണ്ടിട്ടെങ്കിൽ പറയാം. പക്ഷേ അത്തരത്തിൽ ലാക്ക് ഓഫ് ലീഡേഴ്സ് ഈ ഒരു സൈഡിലുണ്ട്. പിന്നെ നമുക്കറിയാം ഇപ്പോൾ ഈ ഇനിയോസിൻ്റെ ഈ ഒരു ടെന്യറിൽ തുടങ്ങിയിട്ടുള്ള സാഹചര്യത്തിൽ എറിക് ടെൻ ഹാഗ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊബേഷൻ പീരീഡാണ്. പക്ഷേ മത്സരങ്ങളൊന്നും ഒരു കൺവിക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അഗെയിൻ ഡ്രമാറ്റിക് ആയിട്ടുള്ള മത്സരമായിരുന്നു. ഇനി ഫിഫ്ത്ത് റൗണ്ടിൽ മറ്റൊരു എവേ മത്സരമാണ്, ബ്രിസ്റ്റൽ സിറ്റി വേഴ്സസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിലെ മത്സരത്തിൽ വിജയിക്കുന്നവർക്കെതിരെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ടായിരിക്കും യുണൈറ്റഡിൻ്റെ ഫിഫ്ത്ത് റൗണ്ട് എഫ് എ കപ്പ് മത്സരം ഉണ്ടാവുക. അത് വൺസ് അഗൈൻ ഒരു ടഫ് ഫിക്സർ ആകും. ന്യൂപോർട്ട് കൗണ്ടി തന്നെ എളുപ്പമല്ലാത്ത സ്ഥിതിക്ക് അത് പിന്നെ ടഫായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഈ മത്സരത്തിൽ നിന്നുള്ള പ്രധാന ടോക്കിംഗ് പോയിൻറ്സ് ആയിട്ട് സംസാരിക്കാൻ. ഇനി ഈ അമാദിയാലോ എന്താണ് വിചാരിക്കുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഈ മത്സരത്തിലും ആൻ്റണി 88 മിനിറ്റ് വരെ ഞാനും കളിച്ചു. ശരിയാണ്, ആൻ്റണി ഒരു ഗോളും ഒരു അസിസ്റ്റൊക്കെ പ്രൊവൈഡ് ചെയ്തു, ചില ചാൻസുകളൊക്കെ വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ അദ്ദേഹം പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു മത്സരമാണ്. എന്നാൽ പോലും അമാദിയാലോക്ക് കുറച്ച് മിനിറ്റ്സൊക്കെ കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതെന്തായാലും അദ്ദേഹത്തിന് ലഭിച്ചില്ല. അപ്പോൾ അതിൽ ദിയാലോ ഇത്തിരി ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.